നമസ്കാരം. അമ്പിളി എന്നറിയപ്പെടുന്ന വിഘ്നേഷിനെ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. പ്രമുഖ ടിക്ടോക്ക് താരമാണ് കക്ഷി. ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് എന്ത് കോപ്രായം കാണിച്ചാലും അതിനെ ഏറ്റെടുത്ത് അവർക്കൊരു താര പരിവേഷം നൽകുന്ന ഒരു അധപ്പതിച്ച സോഷ്യൽ മീഡിയ സമൂഹം വാഴുന്നിടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിലൊരാളാണ് അമ്പിളി എന്ന ഈ ടിക്ടോക്ക് താരവും. ഇവനൊക്കെ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് കരയാനുള്ള കഴിവ് മാത്രമായിരിക്കുമെന്നത് അവൻ്റെ വീഡിയോസൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും. ഇപ്പോൾ കരഞ്ഞ് കരഞ്ഞ് ഒടുവിൽ പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയിരിക്കുകയാണ് വെറും 19 വയസ്സ് മാത്രമുള്ള ഈ വിരുദ്ധൻ. ഇവൻ്റെ വീഡിയോസൊക്കെ കണ്ടാൽ ഇതിനേക്കാൾ വലിയൊരു നന്മമരം വേറെ ഇല്ല എന്ന് തോന്നിപ്പോകും. നിനക്ക് എന്തിന്റെ കുത്തി കഴപ്പാടാ? നിന്റെ വീട്ടിലമ്മയും പെങ്ങന്മാരൊന്നുമില്ലേ? ഹോ, സമ്മതിക്കണം. എടാ 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 ദുരന്തമേ, മുത്തുമണിയെ എന്നും വിളിച്ച് പാവപ്പെട്ട പെൺകുട്ടികളുടെ അടുത്ത് ഡുവറ്റ് അടിക്കാൻ പോയതാണോടാ അന്തംഗമീ നീ? നമ്മളെല്ലാരും സ്നേഹിക്കുക, അന്തംഗമി എന്ന് വിളിച്ചത് വെറുതെ അല്ല കേട്ടോ. ഈ വിരുദ്ധൻ നല്ല ഒന്നാം തരം അന്തംഗമി ആയതുകൊണ്ട് തന്നെയാണ്. കമ്മ്യൂണിസം അതാണ് ഇതാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നൊക്കെ വലിയ വായിൽ തള്ളുന്ന ഒരുപാട് ഒരുപാട് വീഡിയോകൾ ഇവൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജീവിക്കണം. ഇപ്പോൾ മനസ്സിലായില്ലേ ചെക്കന്റെ നിലവാരം എന്താണെന്ന്? പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ഈ ടിക്ടോക്ക് ദുരന്തവും കമ്മ്യൂണിസ്റ്റ് ആണ്, അല്ല അസൽ അന്തംഗമി. ഇങ്ങനെ നോക്കലടി, എന്റെ കൺട്രോൾ പൂട്ട, എന്റെ കൺട്രോൾ പൂട്ട. ഈ മുതൽ തന്നെയാണ് ഇത്രയും ആളുകൾ ഇത്രയും നാൾ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നത്. 6 മാസം മുൻപാണ് പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുകയായിരുന്ന പ്രായപൂർത്തിയായ പെൺകുട്ടിയെ വിഘ്നേഷ് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുന്നത്. തുടർന്ന് നിരാശാകാമുകന്റെ വേഷം കെട്ടി നടക്കുന്ന വിഘ്നേഷ് ആ പെൺകുട്ടിയെ വലയിലാക്കുകയായിരുന്നു. പ്രണയം നടിച്ച് പല സ്ഥലങ്ങളിലും ഈ പെൺകുട്ടിയെയും കൊണ്ടുപോയി ഇവൻ ഒടുവിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയായിരുന്നു. സംഭവം പുറത്തിറങ്ങിയതോടെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഇടപെട്ട് പോലീസ് കേസെടുത്തു. ശേഷം 1 മാസത്തോളം വിഘ്നേഷ് ഒളിവിലായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. പോലീസിന്റെ വ്യാപകമായ അന്വേഷണത്തിൽ ഒടുവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്തു നിന്നാണ് വിഘ്നേഷിനെ അറസ്റ്റ് ചെയ്തത്. കള്ളും കഞ്ചാവും അടിച്ച് പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ഒരുമ്പേട്ടിറങ്ങുന്ന ഇതുപോലുള്ളവരെ പ്രേരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഒരു കഴിവുമില്ലെങ്കിലും 4 വീഡിയോ എടുത്തു എന്നതിൻ്റെ പേരിൽ അവരെ വൈറലാക്കി മാറ്റുന്ന സോഷ്യൽ മീഡിയ തന്നെയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ മുത്തുമണിയെ, ഇനി ജയിലിൽ കിടന്ന് വേണ്ടുവോളം കരയാം. സഖാവായതുകൊണ്ട് ചിലപ്പോൾ ജയിലിൽ ഫോൺ ഉപയോഗിക്കാനുള്ള അനുമതിയൊക്കെ ലഭിക്കുമെന്ന് നമുക്കങ്ങ് പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവുകങ്ങളും നേരിടും.